അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് കുറച്ചധികം ഫുഡ് കഴിക്കാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിൽ മിനി കൂപ്പർ അപ്പം വിത്ത് ബീഫ് കിഴിയും ചട്ടിപ്പരക്കും കുറച്ച് ഗ്രിൽ ഐറ്റംസും പ്രോൺസ് ചിക്കൻ ആൻഡ് ലാംബ് സ്ക്യൂവേഴ്സും. അപ്പോൾ ഇതൊക്കെ നമ്മളിന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആംബിയൻസോട് കൂടി കരാമിലുള്ള മിഷ് ഗ്രില്ലിലാണ്. എന്നാൽ പിന്നെ പതിയെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ, പ്രോൺസ് ചിക്കൻ ആൻഡ് ലാംബ് സ്ക്യൂവേഴ്സിൻ്റെ കൂടെ ആകെ സൈഡ് ഡിഷ് ആയിട്ട് വരുന്നത് ഇപ്പം കണ്ട സ്പൈസി മയണൈസും ഗാർലിക്കും ടാമറിൻ്റെ സോസും മാത്രമാണ്. ചിക്കനും ലാംബും പ്രോൺസും ഒക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് വരുന്നു, പോളി ഫ്ലേവറും ആയിരുന്നു. പിന്നെ ആ സ്പൈസി മയണൈസിൻ്റെയും ഗാർലിക് ഡിപ്പിൻ്റെയും ക്വാളിറ്റി കുറച്ചും കൂടി നിമ്പറുവാനുണ്ട്. സോ ഹിയർ കംസ് ദെയർ മിക്സ്ഡ് പ്ലാറ്റർ, മട്ടൺ ടിക്ക ആൻഡ് കബാബ്, ഷീഷ് താവൂക്ക് ആൻഡ് റൈസ്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഷീഷ് താവൂക്കും മട്ടൺ ടിക്കയായിരുന്നു. എന്ന് വെച്ച് മറ്റുള്ളത് കൊള്ളില്ല എന്നല്ല, പലർക്കും പല ഇഷ്ടങ്ങളല്ലേ സജിയേട്ടാ. ചിക്കൻ കബാബ്, മട്ടൺ കബാബ്, ചിക്കൻ ടിക്ക, മലായി ടിക്ക ആൻഡ് തന്തൂരി ചിക്കൻ സെർവ്ഡ് വിത്ത് മിൻ ചട്നി ആൻഡ് തന്തൂരി റൊട്ടി. മലായി ടിക്കയുടെയും തന്തൂരി ചിക്കൻ്റെ ഒക്കെ ഫ്ലേവർ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഫുഡിന്റെ പ്രസന്റേഷൻ വൈസ് ആയാലും ടേസ്റ്റ് വൈസ് ആയാലും ഒന്നിനൊന്നും മെച്ചമായിരുന്നില്ല. മൂന്ന് അപ്പത്തിന്റെ ഇടയിലൂടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫും ആ ബീഫിന്റെ ചാറൊക്കെ സോക്കിയത് അപ്പവും കല്ലപ്പത്തിന്റെ ചെറിയൊരു മതിരിപ്പും ബീഫ് കറിയുടെ എരിവും എല്ലാം കൂടെ കൂടിയപ്പോഴത്തേക്കും പൊളിയായിരുന്നു. ഇനി അവസാനമായിട്ട് ഇവരുടെ ചട്ടിപ്പരക്കിലേക്ക് ഗീ റൈസും പപ്പടവും ദാലിൻ്റെ കറിയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ബീഫ് കറിയും ഒക്കെ കൂടി അടങ്ങി വന്നൊരു ചട്ടിപ്പരക്ക്. നെയ്ച്ചോറ് അത്ര കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇതിലെ ബീഫ് കറിയിലും ബീഫ് ഫ്രൈയിലും കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കഴിച്ച ദിവസത്തിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ സംഭവം എന്തായാലും ത്രൂ ഔട്ട് ദ ഡേ അവൈലബിൾ ആണ്. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് അർഷദ് ദി എക്സ്പ്ലോറർ.